നമസ്കാരം എല്ലാവർക്കും. സർ നമസ്കാരം. കേരളയിൽ മുംബൈയിലോട്ട് ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ സ്വപ്നം പോലെയാണ്. ഞാൻ സാറിൻ്റെ ഒരു ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ പാട്ടുകളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണെങ്കിൽ, സർ 500-ൽ കൂടുതൽ പാട്ട് എഴുതി കാണുമല്ലോ, അതിൽ സാറിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏതാണെന്ന് പറയാം? ഞാൻ പറയില്ല. അങ്ങനെ പറയാച്ചാൽ എല്ലാ പാട്ടിനും നമ്മൾ കൊടുക്കുന്ന എഫർട്ട് ഒന്നാണ്. അതെ അല്ലേ? ഒരു അമ്മ പ്രസവിക്കുന്ന പോലെ പ്രസവവേദന എല്ലാം ഒരേപോലെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞിന് ഇപ്പൊ ഒരു കുഞ്ഞ് കൂടുതൽ സുന്ദരിയാണ്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് സൗന്ദര്യം കുറവാണ്. അതുകൊണ്ട് സ്നേഹം ഒരുപോലെ ആയിരിക്കും. അതുപോലെ കൂടുതൽ പാട്ട് റീച്ച് വന്ന പാട്ടിനോട് കൂടുതൽ സ്നേഹം, കുറച്ച് കേട്ടതിനോട് സ്നേഹക്കുറവ് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ രണ്ടിനും എടുത്തത് പിന്നെ ആൾക്കാരുടെ ഒരു ഇഷ്ടം വെച്ചിട്ട്, നമ്മൾ അവര് പറയുമല്ലോ, അവരുടെ ഇഷ്ടം വെച്ചിട്ട് കുറെ പാട്ടുകളുണ്ട്, പലതരം പാട്ടുകൾ. പരിരാഗവിലോചനം, അഴലിന്റെ ആഴങ്ങളിൽ, മുറ്റത്തെ മുല്ലേ ചൊല്ല്, ആലിലെ താലിയുമായി, അഴലിന് മറ്റേ ആഴക്കടലിന്റെ എന്റെ കൽബിലെ വെണ്ണിലാവ്, ഇതൊക്കെ ഓരോ മുത്തേ 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 മുത്തേ, അതെ അങ്ങ് കണ്ടോ, അങ്ങനെയുള്ളൊരു പാട്ട് എന്ന് പറയുന്ന പോലെ ഓരോ, അത് ഓരോരുത്തരുടെ രുചി അനുസരിച്ച് ഓരോരുത്തരും. അനുരാഗ വിലോചനായി ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടുപോകുന്നത്, എല്ലാവരും ജനങ്ങൾ അതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇപ്പോൾ അങ്ങനെ അച്ഛൻ്റെ, ശ്രീ വയലാർ രാമവർമ്മ സാറിൻ്റെ ഇപ്പോൾ ഒരു പാട്ട്, സാർ ഇപ്പോൾ സങ്കടത്തിലാണെങ്കിലും കൂടുതൽ സന്തോഷത്തിലാണെങ്കിലും കേൾക്കാൻ ആ സമയത്ത് തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അതും കുറേ ഉണ്ട്, ഒന്നും പല, പിന്നെ അത് അതിനേക്കാൾ പ്രയാസം നമുക്ക് പറയാനുണ്ട്. എല്ലാം അത് ധാരാളമുണ്ട്, പല അത് പല ടൈപ്പാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ പ്രാർത്ഥനാ ഗാനമാണ് അച്ഛൻ്റെ പത്മതീർത്ഥമേ ഗുണം, അതൊരു രാവിലെ. പക്ഷേ അത് നമുക്കൊരു സുന്ദരിയെ കാണുമ്പോൾ പറ്റില്ലല്ലോ, അപ്പം ചക്രവർത്തിനി പാടാനേ ഓർക്കും എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ഓരോന്നും ഓരോ മൂഡനുസരിച്ച് അത് മാറും. പ്രണയം സങ്കടം എന്നൊക്കെ പറയാൻ സന്യാസിനിയുണ്ട്, പ്രേമം വിഷുയുണ്ട്, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ ഇപ്പം അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല, അത് കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. ഒരിക്കലും കിട്ടാത്തവൾ പ്രണയിനിയാണെങ്കിൽ രാത്രി പകലോടെ ഒന്നുപോലെ യാത്ര ചോദിച്ചു. അങ്ങനെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വരുന്നത്. അത് തന്നെ, അത് തന്നെ. അത് പലരോടും പിന്നെ ഞാൻ ഭാര്യയുടെ സാന്നിധ്യത്തിലാണ് പറയുന്നുള്ള തൻ്റെ അടുത്ത് പറയും. ഇപ്പോഴും നമുക്ക് പ്രണയമുണ്ട് മനസ്സിലുണ്ട്, അത് അത് പ്രണയമായിട്ട് തന്നെ. അത് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാണ്ട് കിട്ടുന്ന ഒരു ഫീലിംഗ്, അത് തന്നെ. അപ്പം ചിലപ്പോൾ അങ്ങനെ ചില കോണ്ടാക്ട്സിൽ ഒരിക്കലും കിട്ടില്ല എന്ന് നോക്കുമ്പോഴത്തേക്കാണ് രാത്രി ഈ പറയുന്ന പോലെ, അങ്ങനെ അത് ഓരോ രീതിയിലും അങ്ങ് മാറുന്നത്. അപ്പോൾ സാറും, സാറിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റൈല് കാണുമല്ലോ, എഴുതുന്ന ഒരു ശൈലി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, സാർ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, സാറിന് എഴുതുന്ന സമയത്ത് ആ പേനയും പേപ്പറും സാറും മാത്രമായിരിക്കണം. എനിക്ക് ആ ഒരു ശീലം, പലരും പല രീതി. ഇപ്പം മനൽ പനച്ചൂരാനൊക്കെ ഏത് കടലിന് നടക്കിരുന്നു എഴുതും. കണ്ടിട്ടുണ്ട് കുറെ പേരേക്ക് എത്ര നോയ്സ് ഉണ്ടായാലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഞാനൊക്കെ നേരെ തിരിച്ച, ഞാനൊക്കെ ഈ ആളിന്റെ അനുരാഗ വിലോചനൊക്കെ പ്രൈവസി പോരാഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ഇത് കുറച്ചുകൂടെ ഒക്കെ ആൾക്കാരുമായിട്ട് ഒരു ആരെങ്കിലും കയറി വന്നാലും പ്രൈവസി കുറയുമല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് വളരെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭാര്യയെ വരെ നമ്മള് അങ്ങനെ എന്താ കാര്യം, ഞാൻ ഭാര്യയെ കുറിച്ച് ആയിരിക്കില്ല പ്രണയം ഗാനം എഴുതുമ്പോൾ പാട്ട് എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഞാൻ സാറിനോട് പാടാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒന്ന് പിന്നെ വൈഷ്ണവി പാട്ട് പഠിച്ചതാണ്. ഇത് കേൾക്കുന്നവരും, ഇത് കേൾക്കുന്നവരും പാട്ട് പഠിച്ചവരും ധാരാളം പേര് കാണും. ഈ പറഞ്ഞ പോലെ സംഗതി എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തയാള് തൊണ്ടയില്ല, കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലേ. അതുകൊണ്ട് തന്നെ ഞാനൊരു പാട്ടുകാരനാണ് എന്നുള്ള ധാരണയിൽ ഇത് കേൾക്കരുത്. പാട്ട് പഠിക്കാത്തവൻ പാടുന്നു എന്ന് പറയില്ല. ഇപ്പൊ നമ്മള് വ്യാജ ഡോക്ടർ എന്നൊക്കെ പറയുന്നില്ല, വ്യാജ ഡോക്ടർ ചികിത്സിക്കുന്ന പോലെ. അങ്ങനെ ഏത് പാട്ടാ പാടേ, ഏതെങ്കിലും ഒരു സാറിന്റെ ഇഷ്ടപ്പെട്ട, അച്ഛൻ്റെ ആയാലും ഏതെങ്കിലും ഒരു പാട്ട്. സുമംഗലി നീയോർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലേ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഏതോ പിരിഞ്ഞു പോയൊരു കാമോ
കല്യാണം കഴിച്ചു പോയവൾ. അത് ആർക്ക് വേണമെങ്കിലും കേൾക്കുന്നത് ആർക്കും എടുക്കാം. ഇതാണോ ശ്രുതി? ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഇല്ല. ഞാൻ പറയാം, പഴയ പാട്ടൊന്നും പഠിച്ചില്ല, ഇതൊരു ഇഷ്ടം കൊണ്ട് പാടുന്നു. ഇഷ്ടം വേണം, ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. അത് നമ്മൾ പറയും, ഈ ഒരു ചൊല്ല് തന്നെയുണ്ട്, നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പം നമ്മൾ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടും, സങ്കടത്തിലാകുമ്പോൾ നമുക്ക് ലിറിക്സ് മനസ്സിലാവുന്നു. അത് തന്നെ, അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ ലിറിക്കിലേക്ക് പോകും. ഇപ്പം ലജ്ജാവതിയുടെ വരികളാക്കും കാണാണ്ട് പറയും, അത്തരം പറയില്ല, പക്ഷെ അത് ആ മ്യൂസിക്കിനെ തളർത്തി പോകുന്ന പാട്ടാണ്. എന്നാലും നല്ല പോയട്രി ഉണ്ട് എനിക്ക് മനസ്സിലാവും, നല്ല പോയട്രി അത്, പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല, കാര്യം അത് മ്യൂസിക് നമ്മൾ നയിക്കുന്നത്. അതാണ് വ്യത്യാസം. സാറിൻ്റെ എല്ലാ പാട്ടിൻ്റെ വരികൾക്കും ഒരു അർത്ഥമുണ്ട്. അത് ഇപ്പം നമുക്ക് ഒരു വീഡിയോ ഇല്ലാതെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വിഷ്വൽ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പോലെയാണ്. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ സാറിന് അതുപോലത്തെ ഏതെങ്കിലും ഒരു പാട്ട്? അല്ല, ഒത്തിരി പാട്ടുകൾ ഒത്തിരി, പക്ഷെ അധികം അങ്ങനെയുള്ള പാട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ അത് ആരും ഇപ്പം നമ്മൾ പലരും പറയുമായിരുന്നു, ഇപ്പം രണ്ട് തലമുറകൾ തമ്മിലുള്ള ഒരു സംഘടന നടക്കുന്ന കാലത്ത് പഴയ പഴഞ്ചൻ എന്ന് പറയുന്ന ന്യൂജനും പഴഞ്ചനും തമ്മിലുള്ളൊരു, നമ്മൾ രണ്ടുപേരെ നടുക്കൂടെ പോകുന്നത്, ഈ രണ്ട് പേരെയും തൃപ്തിപ്പെടുത്തണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുതിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നല്ലതില്ല എന്ന് പറയുന്ന പഴയ തലമുറക്കാരല്ല ഞാൻ. പുതിയ പാട്ടുകൾ നല്ലതുണ്ട്, പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് എന്താച്ചാല് വിഷ്വൽസിന് പ്രാധാന്യം വന്നുപോയി, ലൈൻസിനല്ല. നമ്മൾ പാട്ട് കാണുകയാണ് ഇപ്പൊ, പാട്ട് കേൾക്കുകയല്ല. അതാണ് പ്രശ്നം വന്നത്. ഇപ്പൊ പാടുന്നത് വെച്ചാല് പണ്ടത്തെ ആൾക്കാരുടെ കൂടെ വെച്ചാൽ പണ്ടുള്ളവര് വായിക്കുന്നവർ, ഇന്നും വായിക്കുന്നവർക്ക് അതുണ്ട്, അവർക്ക് അവരുടേതായ വിഷ്വലാണ്. വായിക്കുമ്പോ തന്നെ ഒരു വിഷ്വൽ ഉണ്ടാവും. അപ്പം അവര് പാട്ട് കേൾക്കുകയാണെങ്കിൽ അവരുടെ വിഷ്വലായിരിക്കും കാണുന്നത്. ഈ വിഷ് വായിക്കാത്തവർക്ക് അവരുടേതായ വിഷ്വൽ ഉണ്ടാവില്ല, അവരെ ഫോഴ്സ് ചെയ്ത് നമ്മൾ വിഷ്വല് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവര് ശ്രദ്ധമുള്ളത് വിഷ്വലിലേക്ക് പോയിട്ട് പാട്ടിലേക്ക് പോകില്ല. കാരണം ഇപ്പൊ ഞാൻ തന്നെ പുതിയ പാട്ടുകൾ വല്ലതും കേൾക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ആ വരികൾ മനസ്സിലാവില്ല. ഇപ്പൊ ഞാനൊക്കെ പോകുമ്പോ അങ്ങനെ, ഇപ്പൊ പെരിയോനെ എന്നുള്ള പുതിയ പാട്ട്, റഫീഖിന്റെ പാട്ട് നമ്മൾ ആലോചിക്കുന്നതാണ്, എവിടെയോ മണ്ണില് മരുഭൂമിയിലെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഭാര്യ നാട്ടിലിരിക്കുക. അതാ ഇവക്ക് അത് എന്നെ പിടിക്കുന്ന ആ വരികളാണ്. ലൈൻസ് നല്ലതല്ലെങ്കിൽ എത്ര നല്ല മ്യൂസിക് ആണെങ്കിലും ഞാൻ ശ്രദ്ധിക്കില്ല. എന്റെ കുഴപ്പമാണ്. സത്യം പറഞ്ഞ ഒരു മ്യൂസീഷ്യനെ മാത്രമേ ആ ഒരു മനസ്സിലാവുള്ളൂ. അല്ല, മ്യൂസിക്കിന് വേറെ പ്രാധാന്യമുണ്ട്. കാര്യം നമ്മളെ ഒരു പാട്ടിനെ നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും മ്യൂസിക് തന്നെ, മ്യൂസിക് ഉണ്ടെങ്കിൽ തന്നെ. അല്ലെങ്കിൽ അതേപോലെ വായിച്ചാലും പാട്ട് കേൾക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഒരു പാട്ടെടുത്ത് വെറുതെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും തോന്നും, അറിയാവുന്നവർക്ക് അർത്ഥം മനസ്സിലാവും, പക്ഷെ അതൊരു സംഗീതം കൂടെ വന്ന് പൊതിഞ്ഞു കഴിയുമ്പോൾ ട്യൂണും ഇല്ലാതെ വെറുതെ ആ ലിറിക്സ് തന്നെ നമുക്ക് ചില പാട്ടുണ്ട്, ചില പാട്ടുണ്ട് വരികൾ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നല്ലാണ്ട് വരികൾ അറിയാത്ത സിറ്റുവേഷനിലേക്ക് മ്യൂസിക് വരുമ്പോൾ കൊടുക്കുന്ന അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അതൊന്നും വളരെ ഗംഭീരം. വരികൾ അറിയാത്ത കുറെ പാട്ടായാലും ഇന്നിപ്പോ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, ഇന്ന് നമുക്ക് ആദ്യം ട്യൂൺ തരും, അതെ അതെ, അതനുസരിച്ച് നമ്മൾ എഴുതുന്നത്. പിന്നെ സമയമൊന്നും നമുക്ക് അധികം കിട്ടത്തില്ല പണ്ടത്തെ പോലെ. സാറിന് അങ്ങനെ എന്തെങ്കിലും? പിന്നെ അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നത്, വളരെ വളരെ അപൂർവം ആദ്യം തന്നിട്ട്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തം, മറ്റേത് അവർക്കാണ്. ഇപ്പൊ നമ്മൾ മേലെ എഴുതി വെച്ചാൽ ടോപ്പിലേക്ക് തന്നെ പോകണം, താഴെ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകണം, അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം, നമ്മുടെ അല്ല. അല്ലാണ്ട് താഴെ എന്ന് പറയുമ്പോൾ താഴെ മുകളിലേക്ക് പോയാൽ അപ്പൊ അതിന്റെ സ്വഭാവം മാറി. ഇന്നിപ്പോ അവർക്ക് കൊടുക്കുന്ന മ്യൂസിക് അനുസരിച്ച് നമ്മൾ ഈ വേരിയേഷൻ കണ്ടുപിടിക്കണം, എങ്ങോട്ടാ നോട്ട് പോകുന്നത് നോക്കിട്ട് വേണം. അപ്പൊ അത് നമുക്ക് ഇച്ചിരി പ്രഷറാണ്. പിന്നെ നമുക്ക് നല്ല വാക്കുകളൊക്കെ ഉണ്ടെന്നും ചിലപ്പം ഇടാൻ പറ്റില്ല, ഈ സിറ്റുവേഷനെ പറ്റിയ വാക്കുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്തിടാൻ പറ്റില്ല, കാര്യം മീറ്റർ ആണല്ലോ. അപ്പൊ സാർ അങ്ങനെ ഏതെങ്കിലും ലിറിക്സ് എഴുതിയത് ആദ്യം തന്നെ എഴുതി വെച്ചത് ഇങ്ങനെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ ചാന്ത് വീട്ടിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്ത മാറ്റിയതാണ്. ആഴക്കടലൊക്കെ എഴുതി ചെയ്താണ്, ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമന എഴുതി ചെയ്താണ്, ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാരെ എഴുതി ചെറിയ അത് അത് കഴിഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ചില വേരിയേഷൻസ് എന്ത് വരുത്തും, അപ്പൊ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടാന്ന് വിചാരിച്ചു, പുതിയ ഈ ജനറേഷന് വേണ്ടി അവരുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ച് ഏതെങ്കിലും ഒരു പാട്ട് എഴുതാൻ കിട്ടുകയാണെങ്കിൽ ചെയ്യണമല്ലോ, നമ്മുടെ ജോലിയാണ് അല്ലേ. പിന്നെ അപ്പൊ ഒരു വേറെ സ്റ്റൈലാവില്ലേ? പിന്നെ നമ്മൾ പഠിക്കണം. ഞാനിപ്പോഴും അങ്ങനെ അതൊക്കെ അവരെ ശ്രദ്ധിക്കും, അതിനാണല്ലോ നമ്മൾ വാച്ച് ചെയ്യുന്നത്, പാട്ട് കേൾക്കുന്നത്, എന്താണ് അവരുടെ രീതി ഭാഷ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കും. പക്ഷെ അവര് ഒരു പക്ഷേ പുതിയ ജനറേഷൻ നമ്മളെ ഒരു പഴയ ആളായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ വഴക്കിട്ട് പാട്ട് എഴുതിക്കാം, ഇപ്പൊ ഒരു സീനിയർ ആയിരിക്കുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് പക്ഷെ നമ്മളെ മാറ്റി അവര് വെച്ചിരിക്കുന്നത്, ഒരു റെസ്പെക്റ്റും കാണും. അതുകൊണ്ടാവും, അത് തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ആകും, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞ അവരവരുടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉള്ളവരുണ്ടല്ലോ, ഒരേ ടേസ്റ്റ് ഉള്ളവർ, അവർക്ക് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും പറ്റും. അതെ അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇപ്പൊ വേറെ സാറിന്റെ അച്ഛൻ വയലാർ രാമവർമ്മ സാറിന്റെ ഇപ്പൊ ഏതെങ്കിലും പാട്ടോ
പോയംസോ വല്ലതോ എഴുതിയത് സാറിന് എന്താ പറയുക, സാറിനെ എന്താ പറയുക കോൺട്രവേഴ്സി ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ അങ്ങനെ കോൺട്രവേഴ്സ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ അത് രാഷ്ട്രീയപരമായ പാട്ടായി അല്ലെങ്കിൽ മതപരമായ പാട്ടായി. അതിപ്പോഴും സാറിനെ ആരെങ്കിലും? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുള്ളൂ. നമ്മൾ ആളുടെ കാഴ്ചപ്പാടിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അത് അയാൾ അങ്ങനെയാണ് കാണുന്നത്, അതിന് തെറ്റൊന്നുമില്ല. കാരണം വയലാർ സാർ ആയാലും ഡിവോഷണൽ സോങ്സും അതുപോലെ ഒരേ പടത്തിൽ തന്നെ രണ്ടു തരത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ശബരിമലയിൽ തങ്ക, സൂര്യോദയം. ആ പാട്ടിനകത്ത് ആ സിനിമയിൽ തന്നെയുണ്ട്, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങി, ഒരു പ്രശ്നം. അങ്ങനെ അത് പാട്ടെഴുത്തുകാരന് കിട്ടുന്ന കോണ്ടെക്സ്റ്റ്. അതിപ്പോൾ അയാളുടെ ഒരു മനസ്സിലെ വിശ്വാസമോ രാഷ്ട്രീയമോ ആകണമെന്നില്ല, അത് അതനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കാമെന്നേ ഉള്ളൂ. അങ്ങനെയാണ് രാഷ്ട്രീയമൊക്കെ, അത് അവിടേക്കാണ്. ഇപ്പോൾ ഇത് ആവശ്യമില്ലാണ്ട് ഈ രാഷ്ട്രീയ മതമൊക്കെ ഇന്നത്തെ ഇടപെടുമ്പോഴേ കുഴപ്പം. ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ എത്രയോ ഗുരുവായൂരപ്പൻ്റെയും ഇസ്ലാം പാട്ടും പാടുന്നുണ്ട് ഇല്ലേ, അതുകൊണ്ട് അദ്ദേഹം അതാകണം എന്നൊക്കെ പറഞ്ഞു. യേശുദാസ് സാറിന് ഇപ്പോ ഇത്രയും അമ്പലത്തിൽ തന്നെ രാവിലെ കേൾക്കുന്ന പാട്ട് തന്നെ ഗുരുവായൂരപ്പനൊക്കെ ഇന്നും കേട്ട്, എന്നാലും ഇപ്പോഴും അദ്ദേഹത്തെ അത് ഞാൻ പറയാം. അതൊക്കെ ഒരു നമ്മളതിനകത്ത് ഇടപെടേണ്ട വിഷയമല്ല. നമ്മൾ അദ്ദേഹത്തെ കാണുന്ന അദ്ദേഹത്തിന്റെ കണ്ഠമാണ്, അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം അത് തന്നെ ഓരോരോ ആ ഒരു ലിറിക്സിന് ജീവൻ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ആ ശബ്ദമല്ലേ, ആ ശബ്ദം. പിന്നെ സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പൊ ജൂനിയർ മ്യൂസിക് ഡയറക്ടേഴ്സും ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ രണ്ട് രീതിയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പഴയ ആൾക്കാരുടെ ഒരു ഗുണം വെച്ചാൽ അവർ കുറച്ചുകൂടെ ലിറിക്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇന്നിപ്പോ അത്രയും പ്രാധാന്യം കൊടുക്കുന്നവരല്ലാതെ ഉള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ചിലർ ഈ ഭാഷ പോലും അറിയാത്തവരുണ്ട്, മലയാളം എന്താന്ന് പോലും അറിയാതെ. പക്ഷെ ടെക്നോളജിയിൽ മിടുക്കനായിരിക്കും. ഇപ്പൊ ടെക്നോളജി ആണല്ലോ ഇതെല്ലാം ഭരിക്കുന്നത്. ഇപ്പൊ ആർക്ക് വേണേ പാട്ട് പാടാം. അതിനുള്ളൊരു പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറയുന്നത്, സ്വരമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് റൂട്ടിലാക്കി തരും. അപ്പൊ അപ്പൊ ഒരു ടെക്നോളജി ഇല്ലേ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. ഇപ്പൊ നമ്മള് അതങ്ങനെ തെറ്റല്ല, അദ്ദേഹത്തിന് ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ ആഴക്കടലിന്റെ അങ്ങേക്കരയിൽ എന്നുള്ള സിനിമയില് അമ്പാടി തന്നിലെ ഉണ്ണിലെ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും എന്നാ കൊമ്പൻ്റെ സ്രാവാണ് പറയുന്നത്, ആണാണ്. പക്ഷെ പെണ്ണെന്ന് പെണ്ണാക്കുകയാണ് അതിനകത്ത് പിന്നെ. അത് ജനീമ കൊച്ചനാണെങ്കിലും അമ്പാടേലിന്റെ ഉണ്ണിയെ പോലെ നീ കൊച്ചൻ ആ അതിലല്ല അങ്ങനെ അഥവാ ഇമ്പായി ഇച്ചായി അങ്ങനെ ഒരു എഴുതാം, ഒരേപോലെ എഴുതാവുന്ന രീതിയുണ്ട്. ഒരു പക്ഷെ അങ്ങനെ രണ്ടാമത് പിന്നെ അത് പഴകേണ്ടി വന്നു. ആ പിന്നെ കൊമ്പൻ തന്നെ വേണം, കാര്യം കടലുമായിട്ട് ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞ പോലും ഇല്ല. എല്ലാ ദിവസവും തന്നെ അദ്ദേഹം തന്നെ പോയി അത് രണ്ടാമത്. പിന്നെ അങ്ങനെയൊക്കെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഭാഷ അറിയാണ്ട് വരുമ്പോ ഉണ്ടാകുന്ന പാട്ട് പാടിക്കുമ്പം മിക്കവാറും എഴുത്തുകാരുണ്ടാകണം, നിർബന്ധമില്ല. മ്യൂസിക് ഡയറക്ടറും ഗായകനും ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് പറഞ്ഞ പോലെ ഇത് ശ്രദ്ധിക്കാണ്ട് പോയാൽ അതിന്റെ മുഴുവൻ ബ്ലെയിമും വരുന്ന എഴുത്തുകാരനെ. ബ്ലെയിം എനിക്ക് തോന്നുന്നില്ല സാറിന് അങ്ങനെ കിട്ടിക്കാണില്ല. പിന്നെ അല്ല മിക്കവാറും കാര്യം ചില അവര് ഫൈനൽ ആക്കുന്നതിന് മുമ്പേ നമുക്ക് നയിച്ചു തരും. അതെ അതെ, എന്തെങ്കിലും തെറ്റോ വല്ലതും ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് ഫൈനൽ ലിറിക്ക് പാടിക്കുള്ളൂ. അങ്ങനെ ചെയ്യും, പിന്നെ മിക്കവാറും അങ്ങനെ തെറ്റ് വരാറില്ലല്ലോ. പിന്നെ ഇപ്പോ സാർ അച്ഛന്റെ ഈ ലെഗസി സാർ ഇവിടം വരെ എത്തിച്ചു, ആ സെയിം ലെവൽ സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതൽ വേണമെങ്കിൽ പറയാം, ആ ലെഗസി ഇനി കണ്ടിന്യൂ ആര് ചെയ്യും ഇപ്പൊ ചോദിച്ചാൽ മകൾ ഈ ഫീൽഡിലോട്ട്? ഇപ്പം ഇത് എനിക്കിത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. കാര്യം ഇത് നമുക്ക് കടയിൽ നിന്ന് പോയി മേടിക്കാവുന്ന ഒരു സംഭവമല്ല. ഇതെങ്ങനെ ഇതിപ്പോ ഇപ്പോഴൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എന്റെ ആദ്യത്തെ പാട്ടായിരിക്കും. ഇന്നലെ എഴുതിയ വാക്കുകളോ ഇന്നലെ എഴുതിയ ആശയങ്ങളോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. പുതിയ പാട്ടാ, പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ടാ. അപ്പൊ അതെങ്ങനെ ഏത് പാട്ട് എഴുതുമ്പോഴാ ഒന്നാമത്തെ പാട്ട് തന്നെ, കാര്യം പഴയതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് അത് ശ്രദ്ധിക്കണത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എന്താകും എപ്പോഴും ഒരു അപ്പൊ നമുക്ക് ലെഗസി എന്നുള്ള ദാനം ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് എഴുതി കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോ പല ഇന്ന് പറഞ്ഞിട്ട് വരില്ല, ചിലപ്പോ ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ ദേവരാജമാർ ക്ഷേത്ര പാട്ട് ചെയ്തല്ലേ, വയലാറ് മരിച്ചു കഴിഞ്ഞിട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ പാടില്ല. 9 ദിവസം കൊടുത്തു ജൂൺ ചെയ്യാൻ 15-20 അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ആള് പുള്ളിക്ക് തന്നെ തോന്നുന്നു ഇത്രയും പാട്ട് ചെയ്ത ഒരാള് ഒരു പാട്ടിന്റെ ട്യൂൺ ഇടാനായിട്ട് ഇത്രയും ദിവസം എന്നും അത് ഇത്രയേ ഉള്ളൂ. ഇതെങ്കിലും ഒരു ഒഴുക്കത് നമ്മളെപ്പോ നാ നേരത്ത് കൈ നീട്ടിയാൽ അതിനകത്ത് ആ മഴ വെള്ളം നമ്മുടെ കൈ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഒരു പാട്ട് സാർ ഇപ്പൊ എഴുതിയത് സാർ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് കാണില്ല അത്ര ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ളത്. പക്ഷെ
അത് വൻ ഹിറ്റായി. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിക്കാത്തതിനപ്പുറം മിക്കവാറും എല്ലാ പാട്ടുകളും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ അനുരാഗ വിലോചനായി, അതൊക്കെ ഇപ്പോഴും ഈ ഇടയ്ക്ക് വീണ്ടും അത് ട്രെൻഡിൽ കയറി വന്നായിരുന്നു. വീണ്ടും റീൽസിലൊക്കെ ആളുകൾ എല്ലാരും സാറിനെ ടാഗ് ചെയ്യുകയും ഒക്കെ എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പറഞ്ഞ എന്തുകൊണ്ടോ അതൊക്കെ ഒരു മുജന്മ ഗുണം തന്നെയല്ലേ, എന്റെ ഒരു പ്രയോഗ ഗുണമൊന്നും അല്ല. അതുപോലെ ഇനി പുതിയ പ്രൊജക്ട്സ്, പുതിയ പ്രൊജക്ട് ഉണ്ട്, ഉണ്ടെങ്കിലും കൂടെ കുറവാ വിരലെണ്ണാവുന്ന നമ്മുടെ ആ രീതിയല്ലോ. കാലമായി AI എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പുതിയ ടെക്നോളജി. പിന്നെ അയ്യോ, പിന്നെ അല്ല, പക്ഷെ അത് ഫിലിമിനൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. മൂവീസ് ഒക്കെ ഗംഭീരം. നമുക്ക് സങ്കടം, ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് എൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാല് ആ മൂവിയുടെ ഒരു വ്യത്യസ്തത പോലെ പാട്ട് വ്യത്യസ്തമായി നിൽക്കുന്നില്ല. അതെ, ഒരു പിന്നെ ബെഞ്ചിലിരിക്കുന്ന കളിക്കാരനെ പോലെ കളത്തിലില്ല. അവനുണ്ട്, പക്ഷെ അവൻ സബ്സ്റ്റിറ്റ്യൂട്ടാ. അത്രക്ക് ലിറിക്കൽ വാല്യൂ അത്രയും ഇല്ല. ലിറിക്കൽ വാല്യൂ ഇപ്പൊ ഒരു പാട്ടിനും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അവരെ ട്യൂണിനും ആവശ്യം പണ്ടത്തെ രീതിയല്ല. ഇപ്പൊ ഒരു പേസ് ഉണ്ട് പടത്തിന്. പടം പഴയ പോലെ അങ്ങോട്ട് പറ്റി ഒരു സീൻ പോലും ലാഗ് ചെയ്യരുത്. ലാഗ് ചെയ്ത് അപ്പൊ പിടിക്കുന്ന പ്രേക്ഷകരെ പണ്ടതല്ല. അത് ശരിയാണ്, കാരണം ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന്. പണ്ട് അത്രയും ഇതിനെ കുറിച്ച് വിവരമൊന്നും ആൾക്കാർക്കില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിൽ സാധനം ഉള്ളത് അവന്റെ അറിവ് ഭയങ്കര. അപ്പൊ എന്ത് കണ്ടാലും അതിനെ ചലഞ്ച് ചെയ്യും, ചോദിക്കും ഒക്കെ ചെയ്യും. പെട്ടെന്ന് ഇപ്പോ എന്താ പറയാ, ഒരു സീൻ വല്ലതും കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കാണുമ്പോ മനസ്സിലാവും അത് ശരിയല്ല. അങ്ങനെ ഇപ്പോഴത്തെ പ്രേക്ഷകരതാണ്, ന്യൂ ജെൻഡർ ഗുണതകളല്ല. അവര് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെല്ലുന്നതും കൃത്യമായിട്ട് അവർക്ക് അഭിപ്രായം കാണും. ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷെ പണ്ടത്തെ അതല്ല, പണ്ട് നമ്മൾ കൈയടിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. അത് പിന്നെ വേറൊരു അന്തരീക്ഷം. അന്നൊന്നും ഇന്നത്തെ ലോകമല്ല ഇന്നത്തെ ലോകം. അന്ന് കുടുംബം അതിന്റെ ഒരു അന്തരീക്ഷം, ഒരു സങ്കടം, ഒരു വില്ലൻ. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇത് വേറെ ടൈപ്പാണ്. ഫാമിലിയെ കുറിച്ച് സാർ ഇപ്പൊ എഴുതിയ ഏതെങ്കിലും ഒരു പാട്ട്? ഭാര്യയെ കുറിച്ച് എഴുതി ഒറ്റപ്പെട്ട വെറുതെ ഒരു ഭാര്യ. അത് അവസരം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു എഴുത്തുകാരൻ വെറുതെ ഒരു ഭാര്യ എന്നുള്ള സിനിമയില് ഭാര്യ കഷ്ടപ്പെടുന്ന എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിനകത്ത് ഒരു പാട്ടുണ്ട്, ഓങ്കാരം ശങ്കിച്ച്. അത് ഞാൻ എന്റെ ശ്രീമതിയെ വാച്ച് ചെയ്തിട്ട് എഴുതിയതാണ്. എന്താണ് എന്റെ കഷ്ടപ്പെടുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മള് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോ നമുക്ക് നല്ല ചായ കിട്ടും. പക്ഷെ അതിന്റെ പിന്നിൽ എന്ത് കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഒളിഞ്ഞു പോകണം. അത് കാണാറുണ്ട്. പക്ഷെ അത് വിളിച്ചു കഴിഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചു, പല വീട്ടമ്മമാരും വിളിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പോ ഈ പാട്ട് വെച്ച് കേൾക്കുന്നത് സന്തോഷമാണ്. കാര്യം ഞാൻ മാത്രമേ എന്റെ അടുക്കളയിൽ കഷ്ടപ്പെടുന്നുള്ളൂ, അല്ല ഒത്തിരി പേരുണ്ട് എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് ഒരു ഇതുണ്ടാവും. അപ്പൊ അവര് കണക്ട് ചെയ്യുന്നുണ്ട് ആ പാട്ടായിട്ട്. അപ്പൊ അവര് അത്രക്ക് എന്താ പറയാ, ഒറ്റയ്ക്കാണെന്നുള്ളൊരു കൊറേ പേരുണ്ട്, പലരും ഉണ്ട് എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. പാട്ട് പാട്ടിനെ ത്രൂ ആരെങ്കിലും എന്റെ വിഷമം അറിയുന്നുണ്ടെന്നുള്ളത് ആ പാട്ടിനെ ത്രൂ മനസ്സിലാവുന്നുണ്ട്. അവസരം അത് എഴുതാൻ എനിക്ക് കിട്ടി. അതുകൊണ്ട് മകളെ മോളൊറ്റ മോള് മോള് പിന്നെ ഇന്ത്യൻ ഡിസൈനറാണ്, പുതിയ ആള് തന്നെയാണ്. ഈ ഫീൽഡിലോട്ട് ഞാൻ കുറെ ശ്രമിച്ച് നോക്കിയത് നടന്നു. എനിക്ക് ട്യൂൺ കിട്ടുമ്പോ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഞാൻ എഴുതാൻ പറയും. നടന്നില്ല. ഡിസൈനറാണ്, ഡാൻസ് ചെയ്യുന്നിട്ട് ഡിസൈനിങ് കുട്ടിക്കാലം മുതലേ വരയ്ക്കുമായിരുന്നു, ഭിത്തിയൊക്കെ വരച്ച് വൃത്തികേടാക്കി വരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും അത് നമ്മളെ സപ്രസ് ചെയ്തു. കാര്യം ബിൽറ്റിൻ ആയിരിക്കും അത്. അപ്പൊ നമ്മള് വീട് തന്നെ ഒരു മുറിയൊക്കെ കൊടുത്തു പുള്ളിക്കാരത്തേക്ക് വരയ്ക്കും, എല്ലായിടത്തും മരിച്ചു വരും. പിന്നെ ഒരു മുറി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് പുറത്ത് വരയ്ക്കില്ല, വൃത്തികളാക്കി ആ മുറി മാത്രമാക്കി. പിന്നെ രണ്ടാമത് പെയിന്റ് കൊടുക്കും, അവിടെ പിന്നെ ക്രമേണ അതില്ല നിന്നു. പക്ഷെ ആ ഒരു കഴിവ് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും ഇപ്പൊ ഡിസൈനിങ്. പക്ഷെ നമ്മളന്ന് തള്ളി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ അത് മാത്രല്ല അവരുടെ കഴിവ് പുറത്തോട്ട് വരില്ല. പിന്നെ പിന്നെ ഓരോ തവണയും ഭയം വരും, ഭയം വരും. ഒന്നും ആദ്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അത് ആലോചിക്കും. ഡാൻസും ചെയ്യാറുണ്ടോ? ഡാൻസ് ചെയ്യും, മടി ചെയ്യാന്നോ, മടി എന്നെ പോലെ തന്നെ അതുമുണ്ട്, മടിയുണ്ട്. ഡാൻസും ചെയ്യും. ഇപ്പൊ സാർ മുമ്പേ റീമേക്ക് എന്താ പറയാ, ആദ്യം സാർ ഉപയോഗിച്ച വരികളും വാക്കുകളും ഒന്നും വീണ്ടും വേറൊരു പാട്ടിന് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. വാക്കുകൾ പക്ഷെ ആ ആശയം വരരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റീമേക്ക് സോങ്സ് കുറെ വരുന്നുണ്ട്. റീമേക്കും ഡബ് ചെയ്യുന്നായാലും അത്
എന്താ പറയുക, ഇപ്പോൾ തെലുങ്ക് സോങ് ആവട്ടെ കന്നഡ സോങ് ആവട്ടെ, അതിപ്പോൾ മലയാളത്തിൽ കുറേ പേര് ഡബ് ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമില്ല. അതെന്ന് വെച്ചാൽ ഓരോ ഭാഷയ്ക്കും ഓരോ ട്യൂൺ പറഞ്ഞിട്ട്. ഇപ്പോൾ വെസ്റ്റേണിലേക്ക് മലയാളം വരുമ്പോഴും ഉണ്ടാകുന്ന കുഴപ്പമില്ലേ? അതെ അതെ അതെ. വെസ്റ്റേൺ സാധനത്തിൻ്റെ ഒരു പിന്നെ നോട്ട്സ് ഉണ്ട്, ഒരു രീതിയുണ്ട്, സ്പീഡുണ്ട്, അത് ഇങ്ങോട്ട് കുത്തിക്കേറ്റുമ്പോഴേക്കാണ് വെസ്റ്റേൺ. ഇപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഒരു വാക്ക് ഇപ്പോൾ മലയാളം അല്ലാതെ തമിഴില് തമിഴ് പിന്നെ തമിഴ് കുറെ കൂടെ നല്ലതാണ്. തമിഴിന് കുറച്ചുകൂടെ കൊളോക്കിയൽ വാക്കുകൾ പാട്ടിൽ ഉൾപ്പെടുത്താം. അവരുടെ ഓരോരോ പാട്ടിലും കാണുമല്ലോ ഇങ്ങനെ ഓരോ സാധാരണ ഭാഷ വരെ പാട്ടുണ്ട് സാർ. ഇങ്ങനെ തമിഴില് ഏതെങ്കിലും ഒന്നും അറിയില്ല, തമിഴ് അറിയില്ല, മലയാളോ ഇംഗ്ലീഷോ അല്ലാണ്ട് തമിഴ് അറിയില്ല. തമിഴ് അപ്പോ അഥവാ ഇനി ഏതെങ്കിലും അറിയാവുന്ന തമിഴ് വാക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രണ്ടു വർഷമില്ല, രണ്ടും മലയാളത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, ഇപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്. ഇപ്പോ സാറിന്റെ ഒരു തോട്ട് പ്രോസസ്, കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ പാട്ടുകാരൻ? അങ്ങനെ നമ്മൾ നമ്മൾ ചെന്നങ്ങ് ബ്ലെൻഡ് ആകുകയാണല്ലോ ശരിക്കും, അങ്ങനെയാണ് എൻ്റെ കാര്യം. നമ്മൾ എവിടെ ചെന്നാലും ഈ അവരുമായിട്ടങ്ങ് ലിങ്ക്ഡ് ആകണം, അല്ലെങ്കിൽ ഈ വർക്കിന് കണ്ടവാനും അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടങ്ങ് ജെല്ലാവും ഞാൻ. അല്ലാതെ പണ്ട് തൊട്ടേ ഒരു സോഫ്റ്റ് കോർണർ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? അങ്ങനെ ഇല്ല കേട്ടോ, അലക്സുമായിട്ടാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്, അലക്സ് മോഹൻസത്താരാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ. പക്ഷേ രണ്ടും രണ്ടും അവർക്ക് അവരുടെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നിന്നാൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തും വിജയ്ബാലിൻ്റെ ഒക്കെ കൂടെ വെച്ചാൽ വിജയ്ബാലി കുറച്ചുകൂടെയൊക്കെ ഭാഷ അറിയാം. അപ്പം അലക്സിനും മോഹൻജനും ഇത്രയും സാഹിത്യപരമായ പിന്നെ ബിജിയുടെ അത്രയും ഇല്ല. അപ്പം ബിജി കുറച്ചുകൂടെ ആ വാക്ക് എന്താണെന്ന് അറിയാം, ലിറിക്സിൽ പ്രാധാന്യം കൂടുതൽ ഫോക്കസ്. അലക്സ് ആണെങ്കിൽ ചോദിക്കും എന്താ അതിൻ്റെ അർത്ഥം എന്ന്, എന്നിട്ട് അതിന് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്, അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് തോന്നുകയും ചെയ്യില്ല, എന്തോടോ അതിൻ്റെ അർത്ഥം അത്. അപ്പം അതിൻ്റെ മൂഡെന്താണെന്ന് അറിയാനുണ്ട് ആ വാക്കിൻ്റെ. അങ്ങനെ മറ്റേ ഇപ്പോൾ അലക്സ് എന്ന് പറഞ്ഞു കൂടുതൽ ചോദിച്ചറിയുന്ന അലക്സ് അങ്ങനെ എപ്പോഴും ചോദിച്ചറിയുന്ന, അതും ഒരു നല്ല ക്വാളിറ്റി തന്നെ. അതാണല്ലോ വേണ്ടത്, എല്ലാം അറിയാം എന്നുള്ള വിചാരം ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ബോധം, പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അത് നല്ലതാണ്. പിന്നെ സാറിന് ഇപ്പോൾ പാട്ടിനെ കുറിച്ചോ എഴുത്തിനെ കുറിച്ചോ ഇപ്പം എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോടോ എന്നോടോ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് പറയും? പാട്ട് കേൾക്കണം, പാട്ട് കേട്ട് മനസ്സിലാക്കി കേൾക്കണം. എന്തോ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ട, നമ്മളൊന്നും കേട്ട് കാര്യം. ഇത് എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ ഒരു പാട്ടും കൂടി എനിക്ക് ആദ്യം, ഞാനിപ്പോ എനിക്ക് പറയാനുള്ള ഇപ്പൊ കിം എന്നുള്ള വാക്ക് എവിടെ നിന്നാ കേട്ടു, കേരളയിൽ മുമ്പേ അല്ലേ? അതെ, കേരളയാണല്ലോ. അതിലാണല്ലോ രാഗലയുടെ പ്രോഗ്രാമിന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് ആദ്യം അതിനെ മുംബൈയിലെ സാർ ആദ്യമായിട്ടാണ്, മൂന്നാമത്തെ ഓർമ്മ വെച്ചിട്ട്. അതായത് സംഗതി ഇങ്ങനെയുള്ള പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട, അല്ലാണ്ട് വന്നിട്ടുണ്ട്, ടൂർ വന്നിട്ടുണ്ട്, അതിനൊക്കെ അല്ലാണ്ട് ഇങ്ങനെ ഉത്തരവാദപ്പെട്ട വരവ് മൂന്നാമത്താണ് ഇപ്പം ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു, എന്നെ ഒരു പുരസ്കാരം തന്നെ നൽകാനായിട്ട് അവരുടെ സന്മനസ് തീരുമാനിച്ചു. അതിന് പ്രത്യേകം കാര്യം, അത് വലിയൊരു കാര്യമാണ്. കാര്യം നമ്മളിങ്ങനെ പിന്തള്ളപ്പെടും അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇല്ല, നിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്നറിയിക്കാനായിട്ട് നമുക്ക് തരുന്ന ഒരു ചെറിയ ഒരു തീകുളത്തിലാണ് ഇങ്ങനെയുള്ള കാര്യം. അതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പിന്നെ പുരസ്കാരമാണ് ഇതിന് പോകാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കും ഒരു പ്രയോജനമുണ്ട്, എൻ്റെ കുടുംബത്തിനും പ്രയോജനമുണ്ടാകും. ഇത് തീർച്ചയായും തന്നവരും ഈ പാട്ട് കേട്ടവരും ഇവരുടെ ഇവരൊക്കെ കേൾക്കാനുണ്ടായിരുന്നോണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ വന്നിരിക്കാനും, ഇല്ലെങ്കിൽ അപ്പോൾ എല്ലാവരോടും. ഇപ്പോൾ റിയാലിറ്റി ഷോയിലായാലും എന്താ പറയാ, കുട്ടികൾ പഴയ പാട്ടുകൾ പുതിയ പാട്ട്, പുതിയ പാട്ടിനകത്ത് അത് അവരുടെ മുഴുവൻ കഴിവും കാണിക്കാൻ പറ്റില്ല. പിന്നെ ടെക്നോളജിയുടെ സപ്പോർട്ട് കണ്ടമാനം പാട്ടുകൾ വരും, പാട്ടുകളുണ്ട്, ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ എല്ലാ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മറ്റേതല്ല, ഒരു ചെറിയൊരു ശ്രുതി ഉണ്ടെങ്കിൽ ഒരു പാട്ട് ഒരാൾക്ക് പാടാം, അതാ വ്യത്യാസം. അതായിരിക്കും എന്തുകൊണ്ട് ഒരെണ്ണം പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു എനിക്കറിയാം, എന്റെ തൊണ്ടയ്ക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അനുരാഗ വിലോചന അത് വേണ്ട, അത് അത്രയും പിന്നെ സ്പീഡുള്ള ഒരു പാട്ട് പാടി ഉള്ള അതിനുള്ള തൊണ്ടമെടുക്കുന്നല്ലോ. പിന്നെ സാറിന് ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാണ് പറഞ്ഞത്? പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇഷ്ടംപോലെ പാട്ട് വരുമല്ലോ. ക്ലാസ്മേറ്റ് മൂവിയിലെ ക്ലാസ്മേറ്റില് അത് എനിക്ക് പറ്റിയ പാട്ടല്ല, അതൊക്കെ അതൊക്കെ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഏതോ ഒരു പാട്ടില്ലായിരുന്നോ
എന്റെ ഖൽബിന് പകരം മെല്ലെയൊന്ന് കിലുങ്ങിയോ കൈവളകളറിയാതെ മറന്നുപോയി ബാക്കി. ഞാന് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇഷ്ടം കൊണ്ട് പാടുന്ന അല്ലാണ്ട് ഒരു ഇതിൻ്റെ നമുക്കൊരു സന്തോഷം വെച്ചാൽ, ഈ സരസ്വതി ദേവി എന്ന സംഗീതത്തിൻ്റെ ദൈവം നമ്മളെ ചതിക്കില്ല, ഒരിക്കലും ഞങ്ങൾക്ക് പേടിയില്ല. ഈ പേടിയുണ്ടെങ്കിൽ സംഗീതം തെറ്റി, അയ്യോ ആ കുഴ നമുക്ക് ആ ഭയമില്ല. അവനങ്ങ് അവനങ്ങ് പാടിക്കൊണ്ടേ സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് പാട്ട് ആർട്ടിസ്റ്റിന്. അല്ല അയ്യോ അത് അതിൽ പാട്ട് ആസ്വദിക്കാനും പാടം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഗംഭീരം. എനിക്ക് ഏറ്റവും എൻ്റെ ഭാര്യയോടുള്ള അസൂയ തന്നെ അതാണ്. പുള്ളിക്കാരിത്തേരെ പേഴ്സണൽ അലമാരിയിൽ എൻ്റെ പടമില്ല, യേശുദാസിൻ്റെ പടമാണ്. അപ്പോൾ നോർത്ത് നോക്കൂ, ഒരു ഗായകൻ്റെ ഇമ്പാക്റ്റ് അല്ലേ അത് ഉള്ളതാണ്. ആ ഒരു വരികൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു ജീവൻ കൊടുക്കുന്ന സാറിൻ്റെ ആ വോയിസ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ സംഭവം, നീ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സാറിൻ്റെ സമയം തന്നതിൽ കുറേ നന്ദിയുണ്ട്. അല്ല ഇതിന് കാരണക്കാരായ കിമ്മിനോടും രാഗലേയ പുരസ്കാരം തന്നവരോടും തീർച്ചയായിട്ടും വയലാറിൻ്റെ കുടുംബത്തിനുണ്ട്. ഓരോ വ്യക്തിയോടുമുള്ള ഞങ്ങളുടെ കടപ്പാട് നന്ദി. ഇവരുടെ സാന്നിധ്യത്തിൽ വൈഷ്ണവിയുടെയും ലെസ്ലിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ അറിയിക്കുന്നു. സന്തോഷം.